മലയോര മേഖലയിൽ തോടുകളിലും വയലുകളിലും വിഷം കലക്കി മീൻ പിടിക്കുന്നത് വീണ്ടും സജീവമാകുന്നു. കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടിത്തോട്ടിൽ സാമൂഹിക വിരുദ്ധർ വിഷം കലക്കിയതിനെ തുടർന്ന് നിരവധി മീനുകളാണ് ചത്തുപൊങ്ങിയത്. മലയോര മേഖലയിൽ തോടുകളിലും വയലുകളിലും വിഷം കലക്കി മീൻ പിടിക്കുന്നതാണ് വീണ്ടും സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പുഴകളിലെ ജലനിരപ്പ് ഉയരുകയും ഗ്രാമപ്രദേശങ്ങളിലെ തോടുകളിലേക്ക് പുഴകളിൽ നിന്ന് മീനുകൾ കൂട്ടത്തോടെ എത്തുകയും ചെയ്തതോടെയാണ് വിഷം കലക്കി മീൻ പിടിക്കുന്നത് സജീവമായത്. പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഇത് വ്യാപകമായി നടക്കുന്നത്. ഒഴുകുന്ന വെള്ളത്തിൽ വിഷം കലക്കുന്നത് മൂലം നിരവധി മീനുകളാണ് ചത്തുപൊങ്ങുന്നത്. കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടിത്തോട്ടിൽ സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കിയതിനെ തുടർന്ന് നിരവധി മീനുകളാണ് ചത്തുപൊങ്ങിയത്. പനയുടെ കുരു അടങ്ങിയ മിശ്രിതമാണ് വിഷം കലർത്താനായി ഉപയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നേർപ്പിച്ച രീതിയിൽ വിഷം കലക്കുകയും അർദ്ധബോധാവസ്ഥയിലാകുന്ന മത്സ്യങ്ങളെ പിടിക്കുകയുമാണ് ചെയ്യുന്നത്. മീൻപിടുത്തക്കാർ പോയി മണിക്കൂറുകൾ കഴിയുന്നതോടെ ജലത്തിൽ ലയിപ്പിച്ച വിഷത്തിൻ്റെ വീര്യം കൂടുകയും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയുമാണ്. ജലാശയങ്ങളിൽ വിഷം കലക്കുന്നത് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർക്കും കൃഷിയടക്കമുള്ളവയ്ക്കും ഇത് വലിയ ദോഷമാണ് വരുത്തിവെക്കുന്നത്. രാത്രിയുടെ മറവിലാണ് സാമൂഹിക വിരുദ്ധർ തോടുകളിൽ വിഷം കലക്കി മീൻ പിടിക്കുന്നത്. ചെറുവാടിത്തോട്ടിൽ വിഷം കലക്കിയ സ്ഥലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, വാർഡ് മെമ്പർ അബ്ദുൽ മജീദ് എന്നിവർ സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഫസൽ കൊടിയത്തൂർ പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി നമ്മുടെ 27 ചാലിയാറിൻ്റെ അടുത്തായിട്ടുള്ള ഒരു നടക്കൽ തോട്. ഈ തോട് ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒന്ന് വലിയ പ്രശ്നത്തിലാണ്. കാരണം സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം വിഷം കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലുള്ള മുഴുവൻ മീനുകളും ചത്തൊടുങ്ങി ഇരിക്കുകയാണ്. ഇത് വലിയ പ്രയാസമാണ് ഈ പ്രദേശക്കാർക്ക് ഉണ്ടാക്കുന്നത്. ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.